അയ്യോ ദേ ഇവിടെ പൊറുതി തുടങ്ങി. എന്താ അവളെ കണ്ടു കിട്ടിയോ? അതോ നീ എവിടെങ്കിലും കൊണ്ടുപോയി മുക്കിയോ? ആയാതെ ആയാതെ, എന്താ വായിൽ നാവില്ലേ? ആ കാളിയപ്പൻ കിട്ടാപ്പിയത് കൊണ്ടുപോയി കള്ളത്തരൊന്നും പറയാന്ന് കരുതണ്ട. അവളെ ആർത്ത് കൊണ്ടുപോയി കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാ മതി. അവളെ കിട്ടി സാർ. കിട്ടിയോ? പക്ഷേ ഇനി എന്തൊന്ന് പക്ഷേ കിട്ടിയെങ്കിൽ അവളെ ഇറക്കി വിടേ. ഇറക്കി വിടണം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. സോറി സാർ, അവളെ വിളിച്ചിട്ടുണ്ടോ? സാറിനൊന്നും തോന്നരുത്, സാറിന്റെ കൂടെ വരാൻ അവൾക്കിഷ്ടമല്ല. നീ എന്താ പറഞ്ഞു? മേരിക്കുട്ടിയുടെ യാത്ര പറഞ്ഞിട്ട് ബംഗ്ലാവിലേക്ക് വരാമെന്ന് അവൾ പറഞ്ഞല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? അത് ഞാൻ ഒരു കള്ളം പറഞ്ഞ. സത്യത്തിൽ സത്യത്തിൽ നീ കള്ളമൊന്നും പറയണ്ട. പെണ്ണിനെ കാണിച്ച് 50,000 രൂപ തട്ടിയെടുത്തിട്ട് ഇപ്പൊ കിടന്ന് ഉരുളുന്നോ? പെണ്ണിനെ ഇവൻ മറ്റാർക്കോ മറിച്ച് വിറ്റത് അത് ഉറപ്പാ സാറേ. ഏ തെണ്ടിത്തരം പറഞ്ഞോണ്ടല്ലോ, തെണ്ടിത്തരം കാണിച്ച പറയോടാ സാർ. പിന്നെ ഇയാള് തിരുമേനിയുടെ മകളെ കെട്ടിക്കാനുള്ള സ്ത്രീയാണ് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതുന്ന നീ മനുഷ്യത്തോളാണ്. എന്നിട്ടിപ്പോ സാർ ഞാൻ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും നിനക്ക് തരുമായിരുന്നില്ലേ? എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലായിരുന്നു? ഞാൻ പറയുന്നൊന്നും കേൾക്ക സാർ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഡയാന അവളെ ഞാൻ കണ്ടെടുത്തതാ, എനിക്ക് സ്വന്തമാ. മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ വെച്ചേക്കില്ല നിന്നെ. എന്നെങ്ങനെ കാണരുത്. തിരുമേനിയുടെ മകളുടെ കല്യാണത്തിന് ഞാൻ പണം വാങ്ങി എന്നുള്ള ശരിയാ, അതെന്നെ നിവൃത്തിയോടുണ്ടാ എന്ന് കരുതി ഒരു പാവം പെങ്കുച്ചനെ വിൽക്കാൻ മാത്രം അത്ര വൃത്തിട്ടനല്ല ഞാൻ. ഞാനവിടെ ആർക്കും കൊടുത്തിട്ടില്ല, അവളിവിടെ തന്നെ ഉണ്ട്. ഉണ്ടെങ്കിൽ വിളിയടാ, അല്ലേ സാറിന്റെ പറ്റിച്ച കാശ് തിരിച്ചു കൊടുക്കും. അതിനെവിടുന്നാ കാശ്? ദരിദ്രവാസി. ഇപ്പൊ കാശില്ല, പെണ്ണുമില്ല സാറ്. അവളെ വിളിയടാ, സാറിന്റെ കൂടെ വരാൻ ഇഷ്ടമാണോ ഇല്ല അവള് പറയട്ടെ. അയ്യോ തമ്പുരാട്ടി അകത്തുണ്ടായിരുന്നോ? ദേ എഴുന്നള്ളുന്നു. എന്റെ കൂടെ വരാൻ ഇഷ്ടമല്ല നിനക്ക്? ഇഷ്ടാണ് മായേ. മിണ്ടി പോവരുത്, വല്ല എടുക്കാനുണ്ട് എടുത്തു, ഇനി ഇവിടെ നിൽക്കണ്ട. സാറേ അവൻ ഒന്നും സംഭവിക്കാൻ പോകുന്നുള്ളൂ. എന്തായി പറഞ്ഞേ? ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ എല്ലാം ആലോചിച്ചിട്ട് തന്നെ പറഞ്ഞത്. ഉണ്ണിയേട്ടൻ അയാളുടെ കാല് പിടിക്കണത് കണ്ടു നിൽക്കാൻ വയ്യ. എന്റെ ഉണ്ണിയേട്ടൻ ആരുടെ മുൻപിലും തല കുണിച്ച് നിൽക്കണത് ഞാൻ സഹിക്കില്ല. അത് സാരമില്ല, അയാളോട് വാങ്ങിയ പണം ഞാൻ തിരിച്ചു കൊടുത്തോളാം. എവിടുന്ന്? അത് പിന്നെ എവിടുന്നെങ്കിലും അറിയാൻ എളുപ്പോ? പക്ഷെ നടക്കില്ല. സാവിത്രി എഴുതി സ്വന്തം പെങ്ങൾ പോലെയാണ് നെല്ല് പറഞ്ഞത്. ആ കല്യാണം നടക്കണം, അവരുടെ ശാപം ഉണ്ണിയേട്ടന് കിട്ടരുത്. അതേ വഴിയുള്ളൂ. ഞാൻ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ എന്റെ ഉണ്ണിയേട്ടൻ സന്തോഷമായിട്ടിരിക്കണം. എന്റെ ഈ ജന്മം അല്ലെങ്കിൽ തന്നെ പാഴ. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് എന്റെ ഉണ്ണിയേട്ടന്. എനിക്ക് മായ കാണണം. നിനക്ക് എന്താ വട്ടുണ്ടാ? ഇപ്പഴില്ല, അവളെ കണ്ടില്ലെങ്കിൽ ചെലപ്പോ ഒന്നും സംഭവിക്കാൻ പോണില്ല. അല്ലെങ്കിൽ തന്നെ ഈ പാതിരാത്രിയിൽ അവിടെ ചെന്ന് അവളെ നിനക്ക് കാണാൻ പറ്റും തോന്നണ്ടോ? ആ ഗേറ്റ് വിട്ട് അപ്പുറത്തേക്ക് പോവാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തിൽ അവള് ചെയ്ത് തന്നെ ശരി. അവളും രക്ഷപ്പെടും, നീ രക്ഷപ്പെടും. ഇല്ല, ഇത് രക്ഷപ്പെടലല്ല, ഒരു കുരുക്കിപ്പെട്ട പോലെ. എവിടെന്നെങ്കിലും ഒരു 50,000 രൂപ കിട്ടിയിരുന്നെങ്കിൽ അയാളുടെ മുഖത്ത് വലിച്ചെറിഞ്ഞ് അവളെ വിളിച്ചിറക്കി കൊണ്ട് പോരായിരുന്നു. വെറുതെ വിഡ്ഢിത്തരൊന്നും ചിന്തിക്കണ്ട.
നീ ഇപ്പൊ എങ്ങോട്ടും പോണ്ട, നിന്റെ മനസ്സ് ശരിയല്ല. എനിക്ക് അവളെ കാണണം. നീ ചെന്ന് കിടക്കണ്ടോ? എന്താ വേണ്ട, നമുക്ക് നാളെ രാവിലെ തീരുമാനിക്കാം. വാ, വന്ന് കിടന്നേ. മേഡം, ഞാൻ പെങ്കോച്ചല്ലേ, പേടിച്ചു പോവും. ഞാനൊന്ന് അവൾ ഉറങ്ങിയൊന്നു നോക്കാൻ പോയതാ. ഒരാളാതാ സാറ്, വെള്ളം അടിച്ചല്ലേ. അല്ല, ഒന്ന് പരിചയമാകുന്നതുവരെ സാറ് വികാരങ്ങളെ ഒന്ന് നിയന്ത്രിക്കണം. പയ്യ തിന്നാൽ പനയും തിന്നാവുന്ന പ്രമാണ. എന്തിനാ അടിച്ചത്? എന്താണ് എന്നെ പറ്റി വിചാരിച്ചത്? പറയുന്നു, ഇതൊന്നും നമ്മുടെ ഫ്രെയിമിൽ ഒതുങ്ങണ കേസല്ല. നീ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മളൊന്ന് ആഗ്രഹിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു. അങ്ങനെ കൂട്ടിയാ മതി. നീ ചെന്ന് കുളിച്ചേൻ്റെക്ക് വലിച്ചു കയറ്റനെ ഓട്ടമില്ല ഭഗവാണ പോലെ. അതുകൊണ്ട് കളഞ്ഞേൻ, നീ ചെന്ന് കുളിക്കറൂമിയായിരിക്കുന്നു. സാറിന്റെ കാലത്തെ ആ താൻ ബംഗ്ലാവിലേക്ക് ഒന്ന് വരണം, കുറച്ച് ഫോട്ടോസ് എടുക്കാനുണ്ട്. അയ്യൊന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. ആ, അത് പോരെന്ന് തോന്നി. പിന്നെ ഡയാനയുടെ തനിച്ചൊരു ഫോട്ടോ എടുക്കണം, പാസ്പോർട്ടിന് ആവശ്യം. അവളെ അധിക ദിവസം നിർത്തിയാൽ ശരിയാവില്ല. എന്താണോ മോഹം കുനിച്ചു കളഞ്ഞ ഒരു കള്ള ലക്ഷണം. വെറുതെ. പിന്നെ പണത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മദ്രാസ് വരെ ഒന്ന് പോകേണ്ട താമസമേ ഉള്ളൂ. ജോൺ ഫെർണാണ്ടസ് വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. പക്ഷെ ഒരു എഗ്രിമെന്റ്, മേലിൽ ഡയാനയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യരുത്. എന്താ, പറ്റുമോ? ഇല്ല സർ. പറ്റില്ലേ? അതല്ല, ഇനി ഉണ്ണിയുടെ വശത്തുനിന്നൊരു തെറ്റുണ്ടാവില്ല. ഞാനാ പറയണത്, എന്തെങ്കിലും കളിതമാശകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം, മനസ്സിലൊന്നും വെക്കരുത്. ഞാനവളെ കാണില്ലെന്ന് വാക്കുകൊടുക്കാൻ നിന്നോടാരാ പറഞ്ഞേ? അന്നാ നീ ചെന്ന് കണ്ട. വേണ്ടാത്ത വയ്യാവിലൊന്നും എടുത്ത് തലയിൽ വെക്കരുതിട്ടോ. വെടി കൊണ്ട് ചാവണം എന്ന് അത്ര നിർബന്ധമാണെങ്കിലേ വല്ല പട്ടാളത്തി എന്ന് ചേര്, രാഷ്ട്രസേവ മെഡലും പെൻഷനും കിട്ടും. നീ ഉള്ള നേരത്തെ വർഷാബി എന്ന് കാറെടുത്തിട്ടേ ഇങ്ങടേക്ക് പുരിയച്ചാനെ ആശുപത്രി കൊണ്ടുവരാൻ നോക്ക്. ചെല്ലിപ്പോ, നീ പോണ്ടോ? കാർ നാളെ വർഷോപ്പിൽ നിന്ന് കിട്ടുള്ളൂ. പുരിയച്ചാനെ വിളിച്ചോണ്ട് ഞാൻ വേറെ ആളെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ മലയാളികളായതുകൊണ്ട് എന്നാ സഹായമാണ് ഡോക്ടർ ചെയ്തതെന്ന് അതിനായിട്ട് നന്ദി പറഞ്ഞ പ്രശ്നമായി. അയ്യടാ, അയാൾ ഔദാര്യം കാണിച്ചോന്നല്ല, നോട്ടണ്ണി കൊടുത്തിട്ടാ രൂപ 5400 ബില്ല്. കണക്കായി പോയി. എന്നെ സംശയിച്ച് ഒളിച്ചു നോക്കാൻ വന്നതിന് രാവിലെ മാതാവ് തന്നെ ശിക്ഷയാ. നമുക്ക് എന്റെ വീട്ടിലോട്ട് പോവാം. നിന്റെ വീട്ടിലേക്കോ? പിന്നല്ലാതെ. നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്ന പ്രശ്നമില്ല. അവിടെ എപ്പോഴൊക്കെ കാലെടുത്ത് കുത്തിയിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ശകലക്കെടാ. അപ്പൊ എന്റെ വീട് ശകലം കെട്ട വീടാണല്ലോ. അതിനെന്താ ഇത്ര സംശയം? ആ, എന്നാ നിങ്ങൾ നോക്കൂ, ഞാൻ വരുന്നില്ല. അങ്ങനെയാണോ? അപ്പൊ എന്റെ വീട്ടിലോട്ട് വരാൻ നിനക്ക് പറ്റത്തില്ല. അല്ലേ, എന്റെ വീട്ടിലോട്ട് വരാൻ ഇരിയാന് പറ്റിയില്ലെങ്കിൽ ഇരിയാന്റെ വീട്ടിലോട്ട് വരാൻ എനിക്കും പറ്റിയില്ല. ഇത്രയും കണ്ണിൽ എന്നെ വെച്ച് ഉറക്കം വെച്ച് കാവലിരുന്ന എനിക്ക് എന്നെ വെച്ച് ആരൊന്നും പറയണ്ട. നിന്റെ കൂർക്കം വലിയ കാരണം ഉറക്കം വളച്ച മുഴുവൻ ഞാനാ. കിടന്ന് പോകാൻ കണ്ട, ഇത് ആശുപത്രിയാ. ഇത്രയും നാള് വെള്ളം കോരിട്ട് ഞാനായിട്ട് കുട ഉടച്ചു എന്ന് വേണ്ട. പക്ഷെ ഒരു കാര്യം, ഒരേ ഒരാഴ്ച അതിൽ കൂടി ഞാൻ നിൽക്കട്ടെ. ഇവിടെ എന്താ ഭൂമി ഉൾക്കൊണ്ടായോ? ഭൂമി ഉൾക്കൊണ്ടായ പുറക്കകത്തുള്ള സാധനങ്ങൾ വെളിയിൽ വരുമോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ വീട്ടിൽ വരണ്ട, ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. കണ്ടില്ലേ? എന്നാലും എന്റെ മാതാവ് ഇതുവരെ അടുത്തു പോയി. മേലെക്കുട്ടി, നിനക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ശത്രുക്കൾ പോലും ഇങ്ങനെ ചെയ്യും. എന്തിനായും പൊടുമായ
ഇനി എന്തോന്ന് സൂക്ഷിക്ക, ഇത്രയും നാൾ സൂക്ഷിച്ചു കൊണ്ട് കിടന്നാക്ക അവ അടിച്ചോടിച്ചില്ലേ? അറിയില്ല, ഞാൻ സഹായിക്കാം. നടക്ക്. അയ്യോ, നീ എന്റെ ശവോടെ കഴിഞ്ഞ ഊട്ടി ഇത് പോകത്തുള്ളൂ അല്ലേ? അത് മാത്രം കുര്യച്ചായൻ പറയരുത്. കുര്യച്ചായന്റെ ശവർക്ക് കഴിഞ്ഞാലും ഞങ്ങൾ ഇവിടുന്ന് പോവില്ല, അത് ഉറപ്പാ. നീ ഒന്നും ഇല്ലാതിരുന്നെ. കുര്യച്ചന്റെ ആഗ്രഹം എന്താ വെച്ചാൽ അതുപോലെ. ഇനി ആരും ഒന്നും ചെയ്യണ്ട, ഇനി എല്ലാത്തിനും എന്റെ കുര്യച്ചന്റെ കൂടെ ഞാനും. നിന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകല്ലേ കൊണ്ടുപോകല്ലേ എന്നൊരു 100 വട്ടം കാലി പിടിച്ച് പറഞ്ഞതല്ലേ? ഇപ്പൊ സമാധാനായിട്ടി കരയാൻ പറഞ്ഞല്ല. ഇനി ഞാൻ ആ വീട് ഒഴിയാവേ, നമുക്ക് ഇവിടെ താമസിക്കാൻ കേട്ടോ. മോങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു പറഞ്ഞു പോലെ. ഇയാളിത് അവിടെ പോയി ഇറക്കണോ? പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ചുള്ള കുറച്ച് സ്റ്റില് എടുക്കണം. ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഡയന, ഇപ്പൊ വാങ്ങിയ കൂട്ടത്തുള്ള വെള്ള ഡ്രസ് ഇല്ലേ, അതിട്ടാ മതി. എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? പറഞ്ഞ കേക്കോ? ആയ പറ. ഒരു ഏട്ടനോട് പറയണത് പോലെ കരുതിയാ മതി. എന്നെ കൊണ്ട് നടക്കാവുന്ന എന്ത് കാര്യം വേണേലും ആയ പറഞ്ഞോളൂ. എനിക്ക് ഉണ്ണേട്ടനെ ഒന്ന് കാണണം. മായ, അത് പറ്റില്ല. അത് പറയരുത്. പരിഭവം പറയാനോ കുറ്റപ്പെടുത്താനോ അല്ല, ഒന്ന് കാണാൻ മാത്രം. ഇവിടെ ഇനി എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. പോയാ പിന്നെ ഈ ദിവസത്തിൽ ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല. വേണ്ട മായ, നിങ്ങൾ തമ്മിൽ കാണാതിരിക്കണം നല്ലത്. സാറിന് അത് ഇഷ്ടാവില്ല. മായ ഉണ്ണിയെ മറക്കണം. മറക്കാനോ? അതിന് ഞാൻ മരിക്കണം. ഉണ്ണിയേട്ടൻ വന്നില്ലെങ്കിൽ നോക്കിക്കോ.